പോകുന്നില്ലേ, അതും ഹയർ ക്ലാസ്സിലുള്ള യു എസ് എസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കൊക്കെ വേണ്ടിട്ട്. അവർക്ക് പൊതുവെ അതിലുള്ള ആ അവരുടെ റിസൾട്ടിനെ മാറ്റിമറിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ഗണിതം. അപ്പൊ അതിലേക്ക് സഹായകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് ഷുവർ എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, അതാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അതും വളരെ രസകരമായ രീതിയിൽ, വളരെയധികം മനസ്സിലാവുന്ന തോന്നുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഒരു ക്ലോക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ തന്നെ അതിനെ വിളിക്കില്ലേ. അപ്പോ അതിലുള്ള ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റ് ഒന്ന് വിവരിക്കാം. ഇപ്പൊ ക്ലോക്കിലെ സമയം 4:30 എങ്കിൽ ആ ക്ലോക്കിലെ മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും, മിനിറ്റ് സൂചിയും ഹവർ സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്രയാണ്? ഓക്കെ, അപ്പൊ ഞാൻ ആ ചോദ്യത്തെ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാം. ഈ രീതിയിലുള്ള ഏതൊരു ചോദ്യം കണ്ടാലും നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാവുന്നുള്ള വളരെ എളുപ്പമായ രീതിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ ചോദ്യം കാണുന്നതിന് മുമ്പ് നമ്മൾ ഈ ക്ലോക്കിനെ പറ്റി ഒരു ധാരണ വേണം. ഒരു ക്ലോക്കിൽ മൊത്തം എത്ര 12 അക്കങ്ങളാണുള്ളത്. ഈ 12 അക്കങ്ങൾ 360 ഡിഗ്രിയിലാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ഓരോ അക്കങ്ങളും, ഓരോ സംഖ്യകളും 1:12 അല്ലെങ്കിൽ 1:2 ഇടയിലുള്ള അളവ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഇങ്ങനെ 12 കോണളവുകൾ അടക്കി അടക്കി വെച്ചിട്ടാണ് 360 ഡിഗ്രിയുള്ള ഒരു ക്ലോക്കിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം 8:30, അതായത് 8:30 ആകുമ്പോൾ എത്രയായിരിക്കും ഈ കോണുകൾ തമ്മിലുള്ള, അതായത് ഈ രണ്ട് സൂചികൾ തമ്മിലുള്ള കോൺ അളവ്. ഇവിടെ 7:00 and 8:00 30 ഡിഗ്രി ഉണ്ട്, 7:00 and 6:00 30 ഡിഗ്രി ഉണ്ട്. പക്ഷെ ഇത് രണ്ടും കൂട്ടിയാൽ കറക്റ്റ് ആംഗിൾ ആവില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ഒരു ക്ലോക്കിലെ ഈ ഒരു സൂചി, ഈ ഒരു മിനിറ്റ് സൂചി നീങ്ങുമ്പോൾ അതിന് ആനുപാതികമായിട്ട് ചെറിയ രീതിയിൽ വളരെ സ്ലോയിൽ അതിന് മണിക്കൂർ സൂചിയും കൂടി അവിടെ മൂവ് ആവുന്നുണ്ട്. അപ്പം കുറച്ചൊന്ന് മണിക്കൂർ സൂചിയും എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് വേ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക്. ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് വളരെയധികം ഉപയോഗിക്കപ്പെടും. ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമല്ല, പി എസ് സിക്ക് പോകുന്ന കുട്ടികൾക്ക്, ഈവൻ എൽ ഡി സി എക്സാം എഴുതുന്നവർക്ക് പോലും ഈ ഒരു ഷോർട്ട് എന്താ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ആ ഷോർട്ട് മെത്തേഡിലേക്ക് നമുക്ക് കിടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ സമയം 8:30. ഓക്കെ, അപ്പൊ ഈ 8:30 എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ എങ്ങനെ വളരെ ഈസി ആയിട്ട് ഞാൻ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഈ 8:30 ഇതുപോലെ താഴോട്ട് ഇറക്കി എഴുതാം. ഓക്കെ, ഇനി 30 എന്നുള്ള സമയം കിട്ടുന്നത് ഏതിലേക്ക് വരുമ്പോഴാണ്, 6:00 വരുമ്പോഴാണ്. അപ്പൊ ഈ 30 എന്നുള്ള സമയം നമ്മൾ 8:30 എന്ന് പറയുന്നത് 8:00 മിനിറ്റ് സൂചി, ആ മിനിറ്റ് സൂചി 6:00 വരുമ്പോഴാണ്. അപ്പൊ വന്ന സൂചി നമ്മൾ ഇവിടെ എഴുതാം 6:00, എന്നിട്ട് ഈ 8:00 6:00 കുറക്കുക. 8 - 6 = 2. ഓക്കെ, ഇനി ഈ 2:00 എന്ത് ചെയ്യാം? നമുക്കറിയാം ഓരോ സംഖ്യകളുടെയും ഇടയിലുള്ള കോണളവ് 30 ഡിഗ്രിയാണ്. അപ്പൊ ഈ 30 ഡിഗ്രിനെ കൊണ്ട് 2:30 മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 30 പ്ലസ് ഈ 30 പകുതി 15. 2 × 30 + 15 = 75 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആയിട്ടല്ലേ? ഇത്രയേ ഉള്ളൂ.